എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിനെല്ലിക്കൊണ്ടുള്ള ഒരു അച്ചാറിൻ്റെ വീഡിയോ ആണ്. അരിനെല്ലിക്കയ്ക്ക് പല സ്ഥലത്തും പല പേരാട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടിയിലുള്ള ഒരു മരത്തു നിന്നാണ് അത് കിട്ടിയത്. കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അരിനെല്ലിക്ക നന്നായി കഴുകി ഇനി തീരെ വെള്ളപ്പശ്മില്ലാണ്ട് നല്ലോണമെന്ന് വലിഞ്ഞ് കിട്ടണം. അതിനായിട്ട് ഒരു പ്ലേറ്റിൽ ഞാൻ പരത്തി വെച്ചു, അല്ലെങ്കിൽ ടവൽ കൊണ്ട് തുടച്ചെടുത്താൽ മതി. അച്ചാറുണ്ടാക്കാനായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, വറുത്തിടാനായിട്ട് ഒരു വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില. ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചു, ചൂടായി. നമ്മൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണ 2 ടേബിൾ സ്പൂൺ നിറയെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണ ചൂടായാൽ നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് മുറിച്ച് വെച്ചിട്ട് അതിട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളെ മുറിച്ച് വെച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി ഒരുവിധം നന്നായി മൂക്കണം. വല്ലാണ്ട് ബ്രൗണൊന്നും ആവണ്ട, എന്നാലും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലോണം കുറഞ്ഞ എല്ലാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടണം. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് നന്നായിട്ട് ലോയിലേക്ക് ആക്കി വെച്ചിട്ട് 1 സ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കായപ്പൊടി 1/2 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉലുവപ്പൊടിയാണ്. ഉലുവ വറുത്ത് പിടിച്ചാണ്. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക മസാലകൾ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് അരിനെല്ലിക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയെല്ലാം അതിരുമ്പ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് സ്റ്റൗവും ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ തയ്യാറായി. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എഴുതുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.